ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്, നമ്മൾ കടം കൊണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. നമ്മുടെ വിവിധ രാജ്യങ്ങളിലെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഈ ഭരണഘടന രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമാണ്. വിവിധ രാജ്യങ്ങളിലെ വിവിധ ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ ആശയങ്ങളാണ് നമ്മുടെ ഭരണഘടന ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഇടയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. ഇന്ത്യൻ ഭരണഘടന ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് കാരണം കടം കൊണ്ട ഭരണഘടനയാണ്. പല രാജ്യങ്ങളിലെയും ഭരണഘടനയിൽ നിന്നും പല പ്രൊവിഷൻസ് നമ്മൾ കടമെടുത്താണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ കടമെടുത്തിരിക്കുന്ന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ആദ്യമായ ഭരണഘടന എന്നുള്ള ആശയം രൂപം കൊണ്ട് തന്നെ അമേരിക്കയിലാണ്. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്ന് പറഞ്ഞാൽ 1789 അമേരിക്കൻ ഭരണഘടന പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസണാണ്. ഇനി നമുക്ക് നോക്കാം അമേരിക്കൻ ഭരണഘടന എന്തെല്ലാം ആശയങ്ങളാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ആശയം, എഴുതപ്പെട്ട ഭരണഘടന എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയാണ്. രണ്ടാമത് പ്രധാനമായി പറയുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലിക അവകാശങ്ങൾ, അതേക്കുറിച്ചുള്ള ആശയവും നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. പിന്നീട് പറയുകയാണെങ്കിൽ സുപ്രീം കോടതി, അതിൽ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇതെല്ലാം നമ്മൾ കടമെടുത്തിരിക്കുന്നതും അമേരിക്കയിൽ നിന്നാണ്. പിന്നെ നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അറിയപ്പെടുന്ന പ്രസിഡൻ്റ് എന്നുള്ളതാണ്, ഈ പദവി അറിയപ്പെടുന്നത് ഇത് അമേരിക്കൻ ഭരണഘടന എടുത്തിരിക്കുന്നതാണ്. പിന്നെ പ്രസിഡൻറ്റിനെ ഇമ്പീച്ച് ചെയ്യാനുള്ള വകുപ്പുകൾ, അപ്പം ഇപ്പോൾ ഇന്ത്യയിൽ ഇതുവരെ ഒരു പ്രസിഡൻറ്റ് നമ്മൾ ഇമ്പീച്ച് ചെയ്തിട്ടില്ല. പക്ഷേ അമേരിക്ക നിങ്ങൾ ഒരുപക്ഷേയുടെ പേപ്പറിലൊക്കെ വായിച്ച് കാണും, അമേരിക്കൻ പ്രസിഡൻറ്റായ ഡൊണാൾഡ് ട്രംപിനെ ഇമ്പീച്ച് ചെയ്യാനുള്ള നടപടി അവിടെ പുരോഗമിക്കുകയാണ്. അത് സക്സസ് ആണോന്നില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള പ്രൊവിഷൻസ് അവിടെയുണ്ട്. അത് നമ്മുടെ ഭരണഘടനയിലും ഉണ്ട്, അത് കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയാണ്. പിന്നെ വൈസ് പ്രസിഡൻറ്റ്, ഉപരാഷ്ട്രപതി എന്നുള്ള പദവി നമ്മളെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയാണ്. പിന്നെ പ്രിയാമ്പിൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം, അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ, അപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളൊക്കെ റിവ്യൂ ചെയ്യാനുള്ള അധികാരം നമ്മുടെ സുപ്രീം കോടതിക്കുണ്ട്. അതേപോലെ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ റിമൂവ് ചെയ്യാനുള്ള വകുപ്പുകൾ, ജുഡീഷ്യൽ ആക്ടിവിസം, പ്രൊവിഷൻസ് ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുള്ള പ്രൊവിഷൻസ്, അതുപോലെ റൂൾ ഓഫ് ലോ, ഇതെല്ലാം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്ക കഴിഞ്ഞ് നമ്മുടെ ഭരണഘടനയിലേക്ക് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്, യുകെയിൽ നിന്നാണ്. യുകെയിൽ എന്തൊക്കെയാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത് സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം, അതുപോലെ പ്രൈം മിനിസ്റ്റർ, അതുപോലെ പാർലമെൻറ്റ് ടൈപ്പ് ഓഫ് ഗവൺമെൻറ്, ബൈക്യാമറൽ പാർലമെൻറ്റ്, പാർലമെൻറ്റ് അത് ലോവർ ഹൗസ് ഇസ് മോർ പവർഫുൾ, അതുപോലെ ക്യാബിനറ്റ് സിസ്റ്റം ഓഫ് മിനിസ്റ്റേഴ്സ്, സ്പീക്കർ, കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ എന്ന CAG, ഇലക്ഷൻസ്, റിട്സ്, അതുപോലെ നോമിനൽ ഹെഡാണ് പ്രസിഡൻ്റ് എന്നുള്ളത്. അവിടെ ബ്രിട്ടനിലെ രാജ്ഞിയെ പോലെ ഒരു നോമിനൽ ഹെഡ് മാത്രമാണ് പ്രസിഡൻറ്റ്. അടുത്തായിട്ട് റഷ്യൻ ഭരണഘടനയിൽ നമ്മൾ എന്തെല്ലാം ആശയങ്ങളാണ് കടമെടുത്തിരിക്കുന്നത് നോക്കാം. ഫൈവ് ഇയർ പ്ലാൻ എന്നുള്ള ആശയം, പഞ്ചവത്സര പദ്ധതികൾ, അതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അത് ജർമ്മനിയിൽ നിന്നുള്ള ഭരണഘടന എടുത്തിരിക്കുന്നതാണ് അടിയന്തരാവസ്ഥ എന്നുള്ള ആശയം. അടിയന്തരാവസ്ഥ കാലത്ത് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലികാവകാശങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ആശയം എടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. അടുത്ത് നമുക്ക് കാനഡയിൽ എന്തെല്ലാമാണ് കാനഡ ഭരണഘടന എടുത്തിരിക്കുന്നത്. സ്കീം ഓഫ് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ അധികാരം പങ്കിടുന്നതിനെക്കുറിച്ച് കാര്യങ്ങൾ, വെസ്റ്റിംഗ് ഓഫ് റെസിഡറി പവേഴ്സ് വിത്ത് ദ സെൻറ്റർ, അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെൻറ്റർ, ഈ കാര്യങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് കാനഡ ഭരണഘടനയിൽ നിന്ന്. അടുത്തായിട്ട് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നമ്മൾ എന്തെല്ലാം ആശയങ്ങൾ എടുത്തെന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടുള്ളത് കൺകറൻറ്റ് ലിസ്റ്റാണ്. കൺകറൻറ്റ് ലിസ്റ്റിനകത്ത് സ്റ്റേറ്റ് ലിസ്റ്റും ഉണ്ട്, യൂണിയൻ ലിസ്റ്റും ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ലെജിസ്ലേഷൻ നടത്താനുള്ള അവകാശം സ്റ്റേറ്റിനും, യൂണിയൻ ലിസ്റ്റിൽ ലെജിസ്ലേഷൻ നടത്താനുള്ള അവകാശം സെൻറ്ററിനും ഉണ്ട്. അതുപോലെ ലാംഗ്വേജ് യൂസിൻ്റെ പ്രിയാമ്പിൾ ആമുഖത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, ജോയിൻറ്റ് സിറ്റിംഗ് ഇൻ ദ ടു ഹൗസ് ഓഫ് പാർലമെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ നിന്നാണ്. ഇനി പ്രധാനമായിട്ട് എടുക്കുന്നത് അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നെല്ലാം എടുത്തിരിക്കുന്നത് നോക്കാം. ഒന്നാമത് കൺസെപ്റ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതുപോലെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി, മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്, അതുപോലെ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ ബൈ ദ പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് 12 പേരെ. നമ്മുടെ രാജ്യസഭയിൽ ആകെ 250 അംഗങ്ങളാണുള്ളത്, അതിൽ 12 പേരെ വിവിധ രംഗങ്ങളിൽ പ്രഗത്ഭരായ ആളുകളെ പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത് അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യ ഒരു റിപ്പബ്ലിക്ക് 1950 ജനുവരി 26 റിപ്പബ്ലിക് എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ പ്രിയാമ്പിളിൽ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ആശയം എടുത്തിരിക്കുന്നു ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ ഭേദഗതി എന്നുള്ള ആശയം, അതുപോലെ രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി, ഇതെല്ലാം സൗത്ത് ആഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. സുപ്രീം കോടതി, ദ ലോ ആൺ വിത്ത് ദ സുപ്രീം കോടതി ഫംഗ്ഷൻ എന്നുള്ള കാര്യങ്ങൾ ജപ്പാൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഇതിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുക, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.